വർഷം തോറും വായനാ വാരങ്ങൾ സർക്കാർ ആചരിക്കുന്നുണ്ട് എങ്കിലും വായനയോടും മറ്റുമുള്ള പുതുതലമുറയുടെ താല്പര്യം പാടെ കുറഞ്ഞ കാഴ്ചകളാണ് ഓരോ ഗ്രന്ഥശാലകളും നൽകുന്നത്. ഒരു കാലത്ത് നാട്ടിൻപുറങ്ങളിൽ ഇത്തരം ഗ്രന്ഥശാലകൾ ഉണ്ടായിരുന്നുവെന്നതിൻ്റെ സ്മാരകങ്ങളായി മാത്രമാണ് പല ഗ്രന്ഥശാലകളും ഇപ്പോൾ നിലനിൽക്കുന്നത്. മറ്റ് വിനോദ ഉപാധികൾ ഒന്നുമില്ലാതിരുന്ന സാഹചര്യത്തിൽ ഒരു കാലത്ത് ആളുകൾ വിനോദത്തിനും വിജ്ഞാനത്തിനുമായി ഏറെ ആശ്രയിച്ചിരുന്നത് ഗ്രന്ഥശാലകളെയാണ്. ആധുനിക യുഗത്തിൽ മൊബൈൽ ഫോണുകളും കമ്പ്യൂട്ടറും ഇന്റർനെറ്റും കടന്നു വന്നതോടുകൂടി ഇത്തരം ഗ്രന്ഥശാലകളിലേക്ക് പുതുതലമുറ കടന്നു വരാതായി. ഗ്രന്ഥശാലകൾ വിജ്ഞാനങ്ങൾ മാത്രമായിരുന്നില്ല തലമുറകൾക്ക് കൈമാറിയിരുന്നത്. നല്ല സൗഹൃദങ്ങളും വിനോദങ്ങളും എല്ലാം ഗ്രന്ഥശാലകൾ യുവാക്കൾക്കും കുട്ടികൾക്കും സമ്മാനിച്ചിരുന്നു. എന്നാൽ കാലം മാറിയതോടുകൂടി ഇപ്പോൾ മൊബൈൽ ഗെയിമുകളും സോഷ്യൽ മീഡിയകളും അതുവഴിയുള്ള സൗഹൃദങ്ങളും മാത്രമായി തന്നിലേക്ക് തന്നെ ചുരുങ്ങുന്ന സാഹചര്യമാണ് പുതുതലമുറയ്ക്ക് ഉണ്ടായിരിക്കുന്നത്. സോഷ്യൽ മീഡിയയ്ക്ക് അടിമപ്പെട്ടതോടുകൂടി വായന എന്നുള്ളൊരവസ്ഥ അല്ലെങ്കിൽ പുസ്തകം വായിക്കുന്ന രീതികളൊക്കെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് കൂടുതലായിട്ട് ഈ സോഷ്യൽ മീഡിയയുടെ കടന്നുകയറ്റത്തോടുകൂടി മയക്കുമരുന്ന് അതുപോലെ തന്നെ ഉള്ള മദ്യത്തിലേക്കുമൊക്കെ കൂടുതൽ അഡിക്റ്റായിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ്. ഇതിൽ നിന്നൊരു മാറ്റം വരണമെങ്കിൽ വായനാശീലം വളർത്തുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ നിർജ്ജീവമായി കിടക്കുന്ന ലൈബ്രറികളും മറ്റ് സ്പോർട്സ് ക്ലബ്ബുകളൊക്കെ ഒന്ന് ആക്റ്റീവാക്കുവാൻ മറ്റ് സ്ഥാപനങ്ങൾ, അതായത് പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ശ്രമിച്ചാൽ കുറേയൊക്കെ യുവാക്കളെ, യുവതി യുവാക്കളെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതാണ് ഒരഭിപ്രായം. ഓരോ നാട്ടിൻപുറങ്ങളുടെയും സാംസ്കാരിക കേന്ദ്രങ്ങൾ കൂടിയായിരുന്നു ഗ്രന്ഥശാലകൾ. ഈ ഗ്രന്ഥശാലകളിൽ നിന്നാണ് ഓണം, വിഷു, ക്രിസ്തുമസ് തുടങ്ങിയുള്ള പ്രധാന ആഘോഷ ദിവസങ്ങളിലെല്ലാം ആളുകൾ ഒത്തുകൂടിയിരുന്നതും. ഇപ്പോൾ ആരും കയറാതെ നാശത്തിന്റെ പാതിയിൽ എത്തിയിരിക്കുകയാണ് ഹൈറേഞ്ചിലെ പല ഗ്രന്ഥശാലകളും. എന്നാൽ പഞ്ചായത്തുകളും സർക്കാരുമൊക്കെ ഇപ്പോഴും ഗ്രന്ഥശാലകൾക്ക് വേണ്ടി ഫണ്ടുകൾ നീക്കിവെക്കുന്നുണ്ട് എന്നതാണ് വാസ്തവം. വായനവാരങ്ങൾ സംഘടിപ്പിക്കുമ്പോഴും വായനയുടെ ലോകത്തേക്ക് പുതുതലമുറയെ തിരികെ കൊണ്ടുവരാൻ സർക്കാരിനും സാധിക്കാതെ വരുന്നു. ഇതുമൂലം ലഹരിക്കും മറ്റു കുറ്റകൃത്യങ്ങളിലേക്കും യുവജനങ്ങൾ പലരും തിരിഞ്ഞുപോകുന്ന സാഹചര്യങ്ങൾ വരെയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ വ്യക്തമായ പദ്ധതികൾ നടപ്പിലാക്കി ഗ്രന്ഥശാലകളിലേക്കും വായനയുടെ ലോകത്തേക്കും കൊച്ചുകുട്ടികളെ ഉൾപ്പെടെ എത്തിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുവാൻ ഭരണകൂടങ്ങൾ തയ്യാറാവേണ്ടതുണ്ട്. ന്യൂസ് ബ്യൂറോ ഇടുക്കി.